മാധവിക്കുട്ടി മലയാള സാഹിത്യത്തിന്റെ വിപ്ലവകാരി. ഓർമ്മകളിൽ ഇന്നും നിലനിൽക്കുന്നു അവരുടെ രചനകൾ. എന്തുകൊണ്ട് മറ്റൊരു സ്ത്രീക്കും കിട്ടാത്ത വേർതിരിവ് എഴുതിയിരുന്ന കാലത്ത് അവർക്ക് നേരിടേണ്ടി വന്നു. എന്നാൽ ഇന്നോ ആ എഴുത്തുകൾ നാം സ്ത്രീ ശാക്തീകരണത്തിന് നിരത്തുകയാണ്. ആധുനിക എഴുത്തുകാരിയായിരുന്ന മാധവിക്കുട്ടി എഴുത്തിൻ്റെ ലോകത്ത് തൻ്റെ ലോകം വാർത്തെടുക്കുകയായിരുന്നു. സ്ത്രീകളുടെ ലോകം വാർത്തെടുക്കാൻ ഓരോ സ്ത്രീയെയും പാകപ്പെടുത്തും വിധമായിരുന്നു ആ എഴുത്തുകൾ അത്രയും. ഇതുതന്നെയാണ് ആ എഴുത്തുകാരുടെ വിജയവും. ഒരു കെട്ടിയിട്ട കോലാടുമായി സ്ത്രീയെ ഉപമിച്ചപ്പോൾ അമ്മയില്ലാത്ത ഒരു ദിവസം വിവരിച്ച നെയ്പായസത്തിലൂടെയും സ്ത്രീകളുടെ അന്തർധാരകളിലൂടെ കടന്നു പോകുന്ന കല്യാണി എന്ന കഥയിലുമൊക്കെ സ്ത്രീ ജീവിതങ്ങൾ തന്നെയാണ് പരാമർശ വിഷയം. ഇന്ന് സ്ത്രീക്കും പുരുഷനുമൊക്കെ തുല്യനീതിയും ഫെമിനിസത്തെ പറ്റിയൊക്കെ ഉറക്കെ വിളിച്ചു പറയുമ്പോൾ ആധുനിക കാലത്ത് അതിനുവേണ്ടി പോരാടിയ, തുറന്നെഴുതിയ ഉറച്ച വാക്കുകൾ ഉണ്ടായിരുന്നു. മാധവിക്കുട്ടി തുറന്നിട്ട വഴി സ്ത്രീകൾ ഉറച്ച ശബ്ദത്തിലാണ് മുന്നേറിയത്. ഇപ്പോൾ ഇതാ മുന്നേറിക്കൊണ്ടിരിക്കുന്നത്. ഇന്ന് ഈ വനിതാ ദിനത്തിൽ മാധവിക്കുട്ടിയെ സാഹിത്യത്തിന്റെ സ്ത്രീമുഖം എന്ന് പറയാനാണ് ഞാൻ ഇഷ്ടപ്പെടുന്നത്. ചോരയിൽ തന്റെ തൂലിക മുക്കി ഒരു സ്ത്രീ തന്റെ മനസ്സെഴുതുന്നു. ആ മനസ്സിൽ തന്റെ ശരീരത്തെ കുറിച്ച് കൂടി തുറന്നെഴുതിയാൽ എന്ത് സംഭവിക്കും? എന്റെ കഥ എന്ന പേരിൽ മാധവിക്കുട്ടി ആത്മകഥ എഴുതിയപ്പോൾ സംഭവിച്ചത് അതുതന്നെയാണ്. മാധവിക്കുട്ടിയുടെ എന്റെ കഥയിലൂടെ സാഹിത്യ ലോകത്ത് തുറന്നെഴുത്തിന്റെ മറ്റൊരു വാതിൽ തുറക്കുകയായിരുന്നു. എന്റെ കഥയ്ക്കപ്പുറം ഒട്ടനവധി സ്ത്രീ അനുഭവങ്ങൾ ഉൾക്കൊണ്ട ഒരുപാട് പേരുടെ കഥയായി മാറുകയായിരുന്നു എന്റെ കഥ. അതിനാലാണ് സാഹിത്യ ലോകത്തിനും എന്റെ കഥ അത്രമേൽ ജനസ്വീകാര്യമായതും. അക്ഷരങ്ങൾക്ക് സമൂഹത്തെ സ്വാധീനിക്കാനാകും, തലമുറകളിൽ അത് നിലനിൽക്കുകയും ചെയ്യും, വിപ്ലവം സൃഷ്ടിക്കാനുമാകും എന്നതിന്റെ തെളിവാണ് അവരുടെ എഴുത്തുകൾ. സ്ത്രീകളെന്ന് സമൂഹത്തിൽ സ്വതന്ത്രനാണ്. പെട്ടെന്ന് കിട്ടിയതല്ല ഈ തുല്യനീതിയും സ്വാതന്ത്ര്യവും ഒക്കെ. ഇത് നേടിയെടുക്കാൻ സഹായിച്ച ഒട്ടനവധി സ്ത്രീകൾ സമൂഹത്തിൽ ഇപ്പോഴുമുണ്ട്. ഇത്തരത്തിൽ സാഹിത്യ മേഖലയിൽ സ്ത്രീ ശാക്തീകരണത്തിന് മാധവിക്കുട്ടി ചെലുത്തിയ സ്വാധീനമേറെ വലുതാണ്. പൊതുവെ സ്ത്രീകൾ വികാരം കൊണ്ട് കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നവരാണ് എന്നത് ആക്ഷേപത്തോടെ സമൂഹം നോക്കി കാണാറുണ്ട്. എന്നാൽ സ്നേഹത്തെ അത്ര വില കുറച്ച് കാണേണ്ടതില്ല, സ്നേഹത്തിന് പലതിനെയും എളുപ്പമാക്കാൻ കഴിയുമെന്നും കാണിച്ചു തന്ന എഴുത്തുകാരിയാണ് മാധവിക്കുട്ടി. ശരീരം മറന്ന് പ്രേമിക്കാൻ ഒരാളെ അന്വേഷിക്കുകയായിരുന്നു ഞാൻ. എന്റെ ശരീരം നശിച്ച ശേഷവും എന്നെ സ്നേഹിക്കാൻ ത്രാണിയുള്ള ഒരു കാമുകൻ. സ്നേഹത്തെപ്പറ്റി വാദോരാതെ സംസാരിച്ച എഴുത്തുകാരി പറഞ്ഞതാണ് ഇപ്രകാരം: തുല്യതയോടെ, സ്നേഹത്തോടെ, ബഹുമാനത്തോടെ ലളിതമായി ജീവിക്കാൻ ഈ വാക്കുകൾക്ക് കഴിയും. ഒരു വേനലവധി കാലത്തിന്റെ അരികി ചേർന്നുകൊണ്ട് കാല യവനികക്കുള്ളിൽ മറഞ്ഞുപോയ ആ പ്രതിഭയുടെ ഓർമ്മകളിലാണ് മലയാള സാഹിത്യ ലോകമെന്ന. ഒരേ സമയം ഒരു നീർമാതള പൂവിന്റെ നൈർമല്യമുള്ള വാക്കുകളിലൂടെ ബാല്യകാല സ്മരണകൾ വായനക്കാരിലേക്ക് സംക്രമിപ്പിച്ച എഴുത്തുകാരിയും പുരുഷ കേന്ദ്രീകൃതമായ മലയാള സാഹിത്യ ലോകത്ത് സ്വന്തം ഇരിപ്പിടമുണ്ടാക്കിയ വിപ്ലവകാരിയുമായിരുന്നു മാധവിക്കുട്ടി എന്ന കമലാ സുരയ്യ. സാഹിത്യ പാരമ്പര്യം വേണ്ടുമോളം ഉണ്ടായിരുന്നു. നാലപ്പാട്ട് തറവാട്ടിൽ 1934 മാർച്ച് മാസം 31 ജനിച്ച മാധവിക്കുട്ടിക്ക് എഴുത്ത് ജന്മനാ ലഭിച്ച സ്ഥിതിയായിരുന്നു. പുന്നയൂർ കുളത്തിന്റെ നാട്ടിൻപുറ നന്മകളിൽ നിന്നും കൊൽക്കത്തയുടെയും പൂനെയുടെയും ഒക്കെ പരുക്കൻ നഗരയാഥാർത്ഥ്യങ്ങളിൽ നിന്നും ഒക്കെ തനിക്ക് വേണ്ട കഥാപാത്രങ്ങളെ യഥേഷ്ടം കണ്ടെത്തുകയായിരുന്നു മാധവിക്കുട്ടി. ജീവിതയാത്രയിൽ ലഭിച്ച നോവുകൾ സഹിച്ചു. സാധാരണ വീട്ടമ്മയായി ഒതുങ്ങിക്കൂടിയില്ല. തന്റെ ദൗർബല്യങ്ങളെയും അസംതൃപ്തിയെയും പറ്റിയുമൊക്കെ അവർ തുറന്നെഴുതി. 1973 പ്രസിദ്ധീകരിച്ച എന്റെ കഥ എന്ന ആത്മകഥയിലൂടെ മലയാളത്തിലെ പെണ്ണെഴുത്തിന് പുതിയ മാനങ്ങൾ കൊണ്ടുവരാൻ മാധവിക്കുട്ടിക്ക് സാധിച്ചു. അതെ, പെണ്ണെഴുത്തിന്റെ മറ്റൊരു മുഖം തന്നെ അവർ. 1984 സാഹിത്യത്തിനുള്ള നോബൽ സമ്മാനത്തിന് നാമനിർദ്ദേശം ചെയ്യപ്പെട്ട മാധവിക്കുട്ടി അതേ വർഷം ലോക് സേവാ പാർട്ടി എന്ന രാഷ്ട്രീയ കക്ഷി രൂപീകരിച്ച തിരുവനന്തപുരത്ത് നിന്നും പാർലമെന്റിലേക്ക് മത്സരിച്ചിരുന്നു. പ്രശസ്തിക്കൊപ്പം വിവാദങ്ങളും വിടാതെ പിന്തുടർന്നിരുന്ന മാധവിക്കുട്ടി 1999 ഇസ്ലാം മതം സ്വീകരിച്ച് കമലാ സുരയ്യ എന്ന പേരിൽ അറിയപ്പെട്ടു. നാലപ്പാട്ട് തറവാടിന്റെ നടുമുറ്റത്ത് നിന്ന് ആരംഭിച്ച സംഭവ ബഹുലമായ ആ യാത്ര 2009 തിരുവനന്തപുരത്തെ പാളയം ജുമാ മസ്ജിദിലെ അന്ത്യവിശ്രമ സ്ഥലത്തെത്തിയപ്പോൾ മലയാളത്തിന് നെയ്പായസത്തിന്റെ നറുകന്ധമുള്ള അക്ഷരങ്ങൾ നഷ്ടപ്പെടുകയായിരുന്നു. ജീവിതത്തിന്റെ സൗന്ദര്യവും സൗന്ദര്യമില്ലായ്മയും കലർപ്പുകൾ ഏതുമില്ലാതെ വാക്കുകളിലൂടെ വായനക്കാർക്ക് പകർന്നു നൽകിയ അതുല്യ എഴുത്തുകാരി. ഇന്ന് ഈ വനിതാ ദിനത്തിൽ ഓർമ്മയിൽ തങ്ങി നിൽക്കുകയാണ് മാധവിക്കുട്ടിയും അവരുടെ എഴുത്തുകളും.